Good morning, students. So in today's class, we'll be looking at how nutrients are replenished in the soil. Last class, we learned saprotrophs. Saprotrophs are mushrooms. So let us look into this class. Before that, if you have not watched the previous classes, please complete those classes and then come back to this video. All video and their links in the description box. How nutrients are replenished in the soil? Have you seen farmers spreading manure or fertilizers in the fields or gardeners using them in lawns or in pots? Do you know why they are added to the soil? ഈ സോയിലിൽ എല്ലാ പ്രാവശ്യവും പ്ലാന്റ്സിനെ നമ്മൾ ഗ്രോ ചെയ്യുമ്പം അത് പ്ലാന്റ്സ് സോയിലുള്ള ന്യൂട്രിയൻസ് എടുക്കും, ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം, അങ്ങനെ പല കൈൻഡ്സ് ഓഫ് ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മൾ ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമുള്ള പോലെ തന്നെ പ്ലാന്റ്സിനും ആവശ്യമാണ്. സോ അവർ ആ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നതാണ് സോയിലിൽ നിന്ന്. സോ ഈ സോയിലിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്ലാന്റ്സ് ഗ്രോ ചെയ്യണമെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്? ഈ സോ അഥവാ നമുക്ക് പ്ലാന്റ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ, ക്രോപ്സിനെ ഗ്രോ ചെയ്യണമെങ്കിൽ ഈ സോയിലിൽ നിന്നാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ സോയിലിൽ ന്യൂട്രിയൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ സീയിങ്. സോ ഫാമേഴ്സ്, നമ്മൾ ഈ ക്രോപ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫാമേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദറ്റ് ദേ പുട്ട് മാന്യൂർ ഓർ ഫെർട്ടിലൈസേഴ്സ്, പറഞ്ഞാൽ ചാണകം, പിന്നെ പല കമ്പോസ്റ്റ്, പല കൈൻഡ് ഓഫ് മാന്യൂറും ഫെർട്ടിലൈസേഴ്സ്. മാന്യൂറും ഫെർട്ടിലൈസേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് വാട്ട് ഈസ് യൂസ്ഡ് ടു give nutrients to the soil. Parnale, if the soil requires phosphorus as a nutrient, appam farmers phosphorus rich aayittulla endengilum items namukku kittum marketle, adu either in direct form or indirect form. For example, cow dung in indirect form aayittu namukku idan pattum, but direct form parna appo phosphorus aanu vendathu vacha direct phosphorus inde chemical അത് നമുക്ക് വാങ്ങാൻ കിട്ടും ചാക്ക് കണക്കിന്. സോ ദാറ്റ് ഈസ് വാട്ട് വി ദ ഫാമേഴ്സ് യൂസ് ഇൻ ദ സോയിൽ ടു റെപ്ലിനിഷ് ദ ന്യൂട്രിയൻസ് ഇൻ ദ സോയിൽ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഫെർട്ടിലൈസർ ഓർ മാന്യൂർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് വെൽബീങ് ഓഫ് ദ പ്ലാന്റ്. സോ അതെന്തിനാണ് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. യു ലേൺ ദാറ്റ് പ്ലാന്റ്സ് അബ്സോർബ് മിനറൽ ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. പ്ലാന്റ്സ് മിനറൽ ന്യൂട്രിയൻസ് സോയിലിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നു. മിനറൽ ന്യൂട്രിയൻസ് പറഞ്ഞാൽ മിനറൽ, മിനറൽ പറഞ്ഞാൽ ഇറ്റ് കുഡ് ബി നൈട്രജൻ, കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അങ്ങനെ പലതും ഉണ്ട്. സോ ദർ അമൗണ്ട് ഇൻ ദ സോയിൽ കീപ് ഓൺ ഡിക്ലൈനിങ്. അത് പ്ലാന്റ്സ് ഉപയോഗിച്ച് ഉപയോഗിച്ച് സോയിലുള്ള ന്യൂട്രിയൻസ് കുറഞ്ഞു പോകും. സോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാന്യൂർസ് കണ്ടെയ്ൻ പ്ലാന്റ് ന്യൂട്രിയൻസ് സച്ച് ആസ് നൈട്രജൻ, പൊട്ടാഷ്യം, ഫോസ്ഫറസ്. സോ പ്ലാന്റ്സിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, ഇതൊക്കെ ഫെർട്ടിലൈസേഴ്സും മാന്യൂർസിലും ഉണ്ടാവും. ദീസ് ന്യൂട്രിയൻസ് നീഡ് ടു ബി ആഡഡ് ഫ്രം ടൈം ടു ടൈം ടു എൻറിച്ച് ദ സോയിൽ. വി കെൻ ഗ്രോ പ്ലാന്റ്സ് ആൻഡ് കീപ് ദം ഹെൽത്തി ഇഫ് വി കെൻ ഫുൾഫിൽ ദ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് ഓഫ് പ്ലാന്റ്സ്. സോ ഈ ന്യൂട്രിയൻസിനെ ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് എവറി 2 മന്ത്സ്, 3 മന്ത്സ് അങ്ങനെ സോയിലിൽ ആഡ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ബിഫോർ ഈച്ച് ക്രോപ്പ് ഇസ് ഗ്രോൺ അന്നേരം ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാന്റിനെ ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാൻ അലോ ചെയ്യും. യൂഷ്വലി ക്രോപ്സ് റിക്വയർ എ ലോട്ട് ഓഫ് നൈട്രജൻ ടു മേക്ക് പ്രോട്ടീൻസ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദാറ്റ് ഫ്രം ടൈം. യൂഷ്വലി ക്രോപ്സ് റിക്വയർ എ ലോട്ട് ഓഫ് നൈട്രജൻ ടു മേക്ക് പ്രോട്ടീൻസ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദാറ്റ് ഫ്രം നൈട്രജൻ ടു പ്രിപ്പയർ പ്രോട്ടീൻസ്. സോ ആഫ്റ്റർ ദ ഹാർവെസ്റ്റ്, ഇപ്പോൾ ഗ്രോ ചെയ്തതിന് ശേഷം നമ്മൾ സോയിലിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ നൈട്രജൻ കണ്ടൻറ്റ് കുറഞ്ഞിട്ടുണ്ടാവും ഓർ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് വൈ നെക്സ്റ്റ് ക്രോപ്പ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നൈട്രജൻ്റെ ഫെർട്ടിലൈസേഴ്സ് സോയിലിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. യു ലേൺ ദാറ്റ് ദോ നൈട്രജൻ ഗ്യാസ് ഇസ് അവൈലബിൾ ഇൻ പ്ലെന്റി ഇൻ ദി എയർ, പ്ലാന്റ്സ് കനോട്ട് യൂസ് ഇറ്റ് ഇൻ ദ മാനർ ദ കെൻ യൂസ് കാർബൺ ഡി ഓക്സൈഡ്. സോ നമ്മളിത് പഠിച്ചിരുന്നു. സോ ഞാൻ ഇതിൻ്റെ ആൻസർ ഇപ്പം പറയുന്നില്ല, നിങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പ് കമൻസിൽ ആൻസർ ചെയ്യും. നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്, പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് നൈട്രജൻ ഗ്യാസിനെ ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല അറ്റ്മോസ്ഫിയറിൽ നിന്ന്. സോ അവരെ എവിടെ നിന്നാണ് എങ്ങനെയാണോ അവർ യൂസ് ചെയ്യുന്നത് നൈട്രജൻ. സോ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ കമൻസ് ഡൗൺ ബിലോ. ഇത് പോസ് ചെയ്തിട്ട് പറയൂ, ലെറ്റ് മീ. സോ നൈട്രജൻ എവിടെ നിന്നാണ് കിട്ടുക? സോ നൈട്രജൻ ഇസ് അവൈലബിൾ ഇൻ സൊല്യൂബിൾ ഫോം ഇൻ ദ സോയിൽ. സോ സോയിലിൽ നൈട്രജൻ ഒരു സൊല്യൂബിൾ ആയിട്ട് ലൈക്ക് ഇറ്റ് ഇറ്റ് ക്യാൻ ബി മിക്സ് വിത്ത് വാട്ടർ
അങ്ങനത്തെ ഫോമിലാണ് നൈട്രജൻ സോയിലിൽ കിട്ടുക. അതെങ്ങനെയാണ് കിട്ടുന്നത്? സോ ദാറ്റ് ഈസ് ഫോംഡ് ബിക്കോസ് ഓഫ് ദി ബാക്ടീരിയം കോൾഡ് റൈസോബിയം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. സോ ദ ബാക്ടീരിയം കോൾഡ് റൈസോബിയം ക്യാൻ ടേക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ സോല്യൂബിൾ ഫോം. സോ പ്ലാന്റ്സിന് ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രജൻ എടുക്കാൻ പറ്റില്ല. വേർ ആസ് ദിസ് ബാക്ടീരിയ വിച്ച് ലിവ്സ് ഇൻ ദ സോയിൽ, ഇറ്റ് ക്യാൻ ടേക്ക് ദ നൈട്രജൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ദെൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു സൊല്യൂബിൾ ഫോം ഓഫ് നൈട്രജൻ വിച്ച് ഇസ് അവൈലബിൾ ഫോർ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. സോ അതിനെ സൊല്യൂബിൾ ഫോം ആക്കും. സൊല്യൂബിൾ ഫോം പറഞ്ഞാൽ വെള്ളത്തിൽ ഡിസോൾവ് ആവാൻ പറ്റിയ പോലെ. സോ റൈസോബിയം കെ നോട്ട് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ്. റൈസോബിയത്തിന് സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. സി വി ആർ സീങ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഹിയർ. സോ റൈസോബിയം കെ നോട്ട് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ്. സോ ഇറ്റ് ലിവ്സ് ഇൻ ദ റൂട്ട്സ് ഓഫ് ഗ്രാം, പീസ്, മൂങ്ക്, ബീൻസ് ആൻഡ് അതർ ലെഗ്യൂംസ് ആൻഡ് പ്രൊവൈഡ്സ് ദം വിത്ത് നൈട്രജൻ. സോ ഈ ഗ്രാം, പീസ്, മൂങ്ക്, ബീൻസ് ഇതൊക്കെ എന്താണ്? ദീസ് ആർ ഓൾ ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. ആൻഡ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ് പറഞ്ഞാൽ അവരെ റൂട്ടിൽ ചെറിയ ചെറിയ, ഞാൻ പിക്ചർ ഇൻസേർട്ട് ചെയ്യുക, ചെറിയ ചെറിയ ഒരു ടാബ്ലറ്റ് പോലത്തെ ഷേപ്പിൽ, ക്യാപ്സ്യൂൾ ഷേപ്പിൽ ഉണ്ടാവും, ഇങ്ങനെ പൊന്തി പൊന്തി ഉണ്ടാവും. അതിൻ്റെ അകത്താണ് ഈ റൈസോബിയം താമസിക്കുന്നത്, ഈ റൈസോബിയം ബാക്ടീരിയ താമസിക്കുന്നത്. അവർ വളരെ അധികം നൈട്രജൻ ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ്. ബിക്കോസ് ഈ ലെഗ്യൂംസ്, ഗ്രാം, പീസ്, നമ്മൾ ചെറുപയർ, പീസ് അറിയില്ലേ ഗ്രീൻ കളർ, ഞാൻ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. സോ വയാതെ പ്രോട്ടീൻ റിച്ച് ഫുഡ് ബിക്കോസ് ദേ റിക്വയർ എ ലോട്ട് ഓഫ് നൈട്രജൻ. അവർക്ക് അധികം നൈട്രജൻ ഉള്ളതിനെ കൊണ്ട് അവർക്ക് അധികം പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് അധികം നൈട്രജൻ എവിടുന്നാണ് കിട്ടുന്നത്? അവരുടെ റൂട്ട്സിലുള്ള ഈ റൈസോബിയം ബാക്ടീരിയ കൊണ്ടാണ്. സോ ഈ റൈസോബിയം ബാക്ടീരിയ ഹെൽപ്സ് ഇൻ ഗിവിങ് നൈട്രജൻ. സോ ദി നൈട്രജൻ, ദി റൈസോബിയം ബാക്ടീരിയ കെ നോട്ട് പ്രിപ്പയർ ദർ ഓൺ ഫുഡ്. പക്ഷേ അവർ ഇവരെ ഫുഡ്, ഈ പ്ലാന്റിൻ്റെ ഫുഡാണ് യൂസ് ചെയ്യുന്നത് ടു സർവൈവ്. സോ ദിസ് ഈസ് എ വെരി ഗുഡ് സിംബയോട്ടിക് റിലേഷൻഷിപ്സ് എക്സാമ്പിൾ. മോസ്റ്റ് ഓഫ് ദ പൾസസ്, ഓക്കെ, ദീസ് ഗ്രാം, പീസ്, മൂങ്ക്, ബീൻസ് ഇതൊക്കെ ലെഗ്യൂംസ് ആണ്. ദീസ് ആർ പൾസസ് ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ക്ലാസ് സിക്സ് ദാറ്റ് പൾസസ് ആർ വെരി റിച്ച് ഇൻ പ്രോട്ടീൻസ്. മോസ്റ്റ് ഓഫ് ദി പൾസസ് ഓർ ദാൽസ് ആർ ഒബ്ടെയിൻ ഫ്രം ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. ഈ ലെഗ്യൂംസ് പറഞ്ഞാൽ ഈ ചെറിയ ക്യാപ്സ്യൂൾ പറഞ്ഞ പൊക്കള പൊക്കള പോലത്തെ സാധനം ഉണ്ട് അവരുടെ റൂട്ട്സിൽ, ഞാൻ പറഞ്ഞല്ലോ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ലെഗ്യൂംസ്. And because those plants have those pokula pokula bolte sadhanam, that is why we call them leguminous plants. In return, the plant provides food and shelter to the bacteria. A plant food kodukkunnu bacteria ke pinna shelter avarku thamaskanulla salam kodukkunnundu. Thus they have used a symbiotic relationship. This association is of great importance for the farmers. They do not need to add nitrogen fertilizer to the soil in which leguminous plants are grown. So ലെഗ്യൂമിനസ് പ്ലാന്റ്സ് ഗ്രോ ആവുന്ന സോയിലില് ഫാമേഴ്സിന് ഒരു ഫെർട്ടിലൈസേഴ്സോ ഫോർ നൈട്രജൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഈ റൈസോബിയം ബാക്ടീരിയ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും നൈട്രജൻ ഉണ്ടാക്കി കൊടുക്കും. സോ ആ സോയിലിൽ എപ്പോഴും നൈട്രജൻ ഉണ്ടാവും. അപ്പോൾ ആ ക്രോപ്പിനെ നമ്മൾ എടുത്താലും അവിടെ നൈട്രജൻ കണ്ടൻറ്റ് ഓൾറെഡി സഫീഷ്യൻ്റ്ലി ഉണ്ടാവും. എന്താ വെച്ചാൽ ഈ റൈസോബിയം ബാക്ടീരിയ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അടുത്ത ക്രോപ്പ് അവരിടുമ്പം if it is leguminous plant, then they don't need to add any kind of nitrogen fertilizer. So nitrogen indathu valare easy alle. This part ningal endayalum padikkanam, this paragraph. Usually crops require, or else you can study from 1.5. this will come in exam. This can be a 4 to 6 mark question. So this association is of great importance, adu parnalo. So they don't need to add nitrogen fertilizer to the soil in which they grow. So in this chapter, you learn that most of the plants are autotrophs. Majority, they don't need to add nitrogen. Only a few plants adopt other modes of nutrition like parasitic and saprotrophic. So parasitic, we had studied about this plant, cascata. So this is the parasitic mode of nutrition. And saprotrophic is mushrooms. This is the saprotrophic mode of nutrition. They derive nutrition from other organisms. All animals are categorized as heterotrophs since they depend on plants and other animals for food. All the animals are heterotrophs. Heterotrophs sondam food undakilla,
വേറെ പ്ലാന്റ്സും ആനിമൽസിൻ്റെ മേലെയാണ് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡൻറ്റ്. ബട്ട് ദാറ്റ് ഡസൻ മീൻ പാരസിറ്റിക്. പാരസിറ്റിക്കിൻ്റെയും ഹെറ്ററോട്രോഫിൻ്റെയും ഡിഫറൻസ് ഉണ്ട്. രണ്ടുപേരും വേറെ ആനിമൽസ് പ്ലാന്റ്സിൻ്റെ മേലെയാണ് ഡിപ്പെൻഡൻറ്റ്. ബട്ട് പാരസിറ്റിക് ആ പ്ലാന്റ് ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ബട്ട് ഹെറ്ററോട്രോഫ്സ് ആ പ്ലാന്റിനെ ആ ആനിമലിന് എടുത്തിട്ട് ഫുള്ളായിട്ടാണ് ജീവിക്കുന്നത്. ലൈക്ക് ഇറ്റ് ബി ഡെഡ്. ഓക്കെ, കെൻ വി സേ ദാറ്റ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആർ പാർഷ്യൽ ഹെറ്ററോട്രോഫ്സ്? യെസ്, ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് വേറെ ഇൻസെക്ട്സിനെയും കഴിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ അവരെ ഫുഡും ഉണ്ടാക്കുന്നുണ്ട്. ദേ ഹാവ് ദ ഗ്രീൻ പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ, ദേ പ്രിപ്പയർ ദർ ഓൺ ഫുഡ്. ബട്ട് ബിക്കോസ് അവർക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ആ ഫുഡ് ഉണ്ടാക്കുന്ന ആ സോയിലിൽ നിന്നോ ആ എയർ എൻവയറമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവർ മോഡിഫൈ ആയിട്ട് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആയത്. സോ ഓൾ ദിസ് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ പ്രീവിയസ് വീഡിയോസ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. സോ കീവേഡ്സ്, നമ്മൾ എന്തൊക്കെയാണ് ഈ കീവേഡ്സിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ഓട്ടോട്രോഫിക്, ഓട്ടോട്രോഫിക് പറഞ്ഞാൽ അവർ സ്വന്തം അവരെ ഫുഡ് ഉണ്ടാക്കുന്നതാണ്. ക്ലോറോഫിൽ, ഇറ്റ് ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ പ്ലാന്റ് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ പ്രിപ്പയറിംഗ് ദർ ഓൺ ഫുഡ് ഓർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഫോട്ടോസിന്തസിസ്. ഹെറ്ററോട്രോഫ്സ്, ഹെറ്ററോട്രോഫ്സ് ആർ ദോസ് പ്ലാന്റ്സ് ഓർ ആനിമൽസ് വിച്ച് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ അതർ പ്ലാന്റ്സ് ഓർ ആനിമൽസ് ഫോർ ദർ ലിവിംഗ്. ഇൻ എ പാരസറ്റിക് റിലേഷൻഷിപ്പ് ആ പാരസൈറ്റ് ഏത് പ്ലാന്റിൻ്റെ അനിമലിൻ്റെ മേലെയാണോ താമസിക്കുന്നത് അതാണ് അവരെ ഹോസ്റ്റ്. സോ ഈവൻ മോസ്കിറ്റോസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ, ദാറ്റ് ഈസ് ഓൾസോ എ പാരസൈറ്റ്. സോ മോസ്കിറ്റോസ് ആർ ഡ്രിങ്കിങ് അവർ ബ്ലഡ്, അപ്പം നമ്മളെ ബ്ലഡാണ് കുടിക്കുന്നത്. സോ വി ആർ ദ ഹോസ്റ്റ് ആൻഡ് മോസ്കിറ്റോസ് ദ പാരസൈറ്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇൻസെക്ടിവോറസ്, ദോസ് പ്ലാന്റ്സ് വിച്ച് ഈറ്റ് ആനിമൽസ് is known as insectivorous plants, and they eat animals because avarku venda nutrients avarku environment allengil soil nu kittunnilla. So that's why they need extra nutrients due to which they are eating insects. Nutrient is all the components or all the chemical components which are required for the body of an animal or a plant for healthy survival. Nutrition is the food that any animal or plant intakes. Parasite is that animal or plant which is dependent on a host or on another animal or plant which is a host for their food and survival. Photosynthesis, it is the process in which plants prepare their own food in the presence of chlorophyll, sunlight, and they intake carbon dioxide and give out oxygen. Saprotrophs are those plants which are dependent on other dead and decaying plants or animals or dead and decaying bodies for their own food. Saprotrophic, that is a mode of nutrition for saprotrophs. Stomata are those cells on the surface of the leaves which have guard cells and which help in the process of photosynthesis. So let us look at summary. What you have learned, all organisms take food and utilize it to get energy for the growth and maintenance of their bodies. Correct. Ella organismsum avarku venda food eduthittu adil nanna avarku energy kitta for growth and maintenance. Maintenance varna appo namaku murivu vannu appo adina cover cheyanam adina heal cheyanam, that is kind of maintenance. Green plants synthesize their food themselves by the process of photosynthesis. Green pigments ulla plants allengil those plants which have chlorophyll pigment and that's a red colored plants, brown colored plants, purple colored plants avarum photosynthesis cheyunnundu, but they have those pigments in higher concentration as compared to the green pigment which is chlorophyll. Okay, so this is technically not correct that green plants only synthesize. Other plants also synthesize. Other colored leaves plants also synthesize. And they are called autotrophs. Autotrophs because they prepare their own food. Plants use simple chemical substances like carbon dioxide, water and minerals for the synthesis of food. Plants in carbon dioxide, water, minerals, idokka ubayogichittu avaru photosynthesis cheyum in the presence of sunlight. And they give out carbohydrates and oxygen. Chlorophyll and sunlight are the essential requirements for photosynthesis. Alle adu rendu illengil photosynthesis nadakkula.
Complex chemical substances such as carbohydrates are the products of photosynthesis. Carbohydrate is a complex chemical substance and adana photosynthesis kainyale ndavana product. Solar energy is stored in the form of food in the leaves with the help of chlorophyll. Solar energy varna sun energy. So that is used and made into food and it is stored in the leaves of the plants. Oxygen is produced during photosynthesis. Oxygen released in photosynthesis is utilized by living organisms for their survival. So plants release in oxygen very important aanu andacha baaki animals nokka oxygen aanu intake cheynadu. Fungi derive nutrition from dead decaying matter. Fungi like mushroom adokka saprotrophs aanu. They are saprotrophs. Plants like cascata are parasites. They take food from the host plant. A few plants and all animals are dependent on others for their nutrition and are called heterotrophs. Nammaloka heterotrophs aanu because we are dependent on other plants and animals for nutrition. So here exercise questions are there which I will be completing in the next video. So let us look at this. Did you know? Light is so important to plants that their leaves grow in many patterns so as to catch the most sunlight. Evidayana plant നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീട്ടിൽ അഥവാ പ്ലാന്റ്സ് ഉണ്ട് ബിസൈഡ് ദ വിൻഡോ. അപ്പോൾ ആ പ്ലാന്റ് ഗ്രോ ആവുന്നത് ആ വിൻഡോൻ്റെ സൈഡിലേക്കായിരിക്കും അല്ലേ. ദാറ്റ് ഇസ് ബിക്കോസ് അവർക്ക് സൺലൈറ്റ് വേണം. ഇറ്റ് ഇസ് സോ എസെൻഷ്യൽ. സൺലൈറ്റ് ഇസ് സോ എസെൻഷ്യൽ ഫോർ ദെം ടു പ്രിപ്പയർ ദർ ഫുഡ്. സോ ദാറ്റ്സ് വൈ ദർ ലീവ്സ് ആൻഡ് ബ്രാഞ്ചസ് ഗ്രോ ഔട്ട് ടുവേർഡ്സ് ദി സൺ. ഓൾ റൈറ്റ്. സോ ഇൻ നെക്സ്റ്റ് വീഡിയോ ഐ ബി ഡൂയിങ് ദി എക്സസൈസ് ക്വസ്റ്റ്യൻസ്. സോ യെസ്, ഓൾ ദ ബെസ്റ്റ്, സ്റ്റഡി വെൽ.